അപ്പോ നമ്മളിന്നാണെങ്കിലും ഞങ്ങളുടെ ഒരു ചെറിയ തോട്ടത്തിലെ വിളവെടുക്കുന്നതിന്റെ വീഡിയോ ആണ് എടുക്കുന്നത്. ഇതിനു മുമ്പ് വീഡിയോ എടുത്തിരുന്നു, പക്ഷെ അത് ഞങ്ങൾക്കാണെങ്കിൽ ഇടാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഇവിടെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മഴയും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ നമ്മൾ വിളവെടുക്കാൻ പോകുന്നത് തക്കാളിയിലാണ്. കുറേ ഉണ്ടായിരുന്നു, പലതരത്തിലുള്ള കൃഷികളുണ്ടായിരുന്നു. അപ്പം മഴയൊക്കെ പെയ്തത് കാരണം കുറേയൊക്കെ നശിച്ചുപോയി. സൂര്യാന്തിയുടെ കൃഷി ഉണ്ടായിരുന്നു, അതുമെല്ലാം പോയി. മഴയൊക്കെ പെയ്തപ്പോഴത്തെ കുറേ പോയി. ഇപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് പച്ചമുളകുണ്ട്, തക്കാളിയുണ്ട്, കടുകുണ്ട്, പിന്നെ കടുക്, പിന്നെ നമുക്ക് ഉണ്ടമുളകിൻ്റെ ഉണ്ട്, അതായത് ഗ്യാസ് മുളക് എന്നൊക്കെ പറയില്ല അതുണ്ട്, പിന്നെ കാന്താരി മുളക്. അപ്പോൾ ഇത്രേൻ്റെയാണ് ഇപ്പോൾ നമുക്കുള്ളത്. അപ്പോൾ തക്കാളി ആണെങ്കിൽ എല്ലാം ഏകദേശമൊക്കെ പഴുത്തിരിക്കുകയാണ്. കുറേ ഉണ്ടായിരുന്നു, കുറേയൊക്കെ പോയി. മഴ പെയ്തപ്പോഴത്തെ കുറേ തൈകളെല്ലാം നശിച്ചു പോയി. അപ്പോൾ കുറച്ച് തക്കാളി ഇപ്പോൾ പഴുത്ത് പാകമായിട്ട് നിൽപ്പുണ്ട്. ഇനി അതിനകത്ത് നിർത്തിക്കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വിളവെടുപ്പ്, ഒരുപാടൊന്നുമില്ല കേട്ടോ, ചിലപ്പോൾ കൂടിപ്പോയി ഒരു 6-7 എണ്ണം കാണത്തേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വിളവെടുപ്പ് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനായിട്ട് വന്നതാണ്. അപ്പം ഇടക്കുന്നുണ്ടല്ലേ പഴുത്ത തക്കാളി, ഇതിലൊരു 2 എണ്ണം പഴുത്ത് നിൽപ്പുണ്ട്. ഇനിയും പഴുക്കാനുണ്ട്, ഇങ്ങനെ നിർത്തിയേക്കണ്ടാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പിച്ചുവാണ്. ഇതിനൊക്കെ കുറേയൊക്കെ നേരത്തെ എടുത്തതാണ്, ഇത് ആദ്യമായിട്ടല്ല. നേരത്തെ ഞങ്ങൾ ഇതിനൊക്കെയാണെങ്കിൽ വിളവെടുത്തിട്ടുള്ളതാണ്. ഇതിപ്പോൾ 2-ാമത്തെ വിളവെടുപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യമേ വിളവെടുത്തപ്പോഴും ഇത്രയും തന്നെയൊക്കെ ആയിരുന്നു കിട്ടിയിട്ടുള്ളത്. ഞങ്ങളിവിടെ നാച്ചുറലായിട്ടാണ് എല്ലാം ചെയ്യുന്നത്. മീൻസ് വളങ്ങളാണെങ്കിലും നാച്ചുറലായിട്ടുള്ള വളങ്ങൾ തന്നെയാണ് ഇട്ടേക്കുന്നത്. എങ്ങനെയാണ്, നമ്മൾ പുറത്തുനിന്ന് വളം വാങ്ങിച്ചൊന്നും ഇട്ടിട്ടില്ല. എല്ലാം നമ്മുടെ ഇവിടെ ചാണകം, പിന്നെ ഞങ്ങൾക്ക് മുയിലുണ്ട്, അപ്പോൾ മുയിലിൻ്റെ കാഷ്ടം, അതുപോലെ തന്നെ വെജിറ്റബിൾ വേസ്റ്റുകൾ, ഇതിനകത്ത് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. വെജിറ്റബിൾ വേസ്റ്റുകളാണ് കൂടുതൽ ഇതിനകത്തൊക്കെ ഇട്ടേക്കുന്നത്. മണ്ണ് ഇതിനകത്ത് ഞങ്ങൾ കുറവാണ് ഇട്ടേക്കുന്നത്. ഗ്രോ ബാഗിൽ ഇതിന് ഈ 2 തൈ മാത്രമേ മണ്ണിൽ നട്ടിട്ടുള്ളൂ, ബാക്കിയെല്ലാം ഗ്രോ ബാഗിൽ നട്ടേക്കുന്നത്. അതിന് മണ്ണ് കുറവാണ്. പുല്ലുകൾ, പച്ചക്കറി വേസ്റ്റുകൾ, അതുപോലെ തന്നെ ചാണകം, മുയിലിൻ്റെ കാഷ്ടം, ഇതൊക്കെയാണ് ഇട്ടേക്കുന്നത്. മണ്ണ് ഇതിനകത്ത് കുറവാണ്. മണ്ണ് അങ്ങനെ ഞങ്ങൾ അധികം ഉപയോഗിച്ചിട്ടില്ല. പിന്നെ ചകിരിച്ചോറ് ഇതൊക്കെയാണ് ഉപയോഗിച്ചത്. അതുകൊണ്ട് കടുക് പിടിച്ചെടുക്കുന്നുണ്ടല്ലേ, കുറേ ഉണ്ടായിരുന്നു. ഇപ്പം പറഞ്ഞില്ലേ മഴയത്തൊക്കെ കുറേ നശിച്ചു പോയത്, അപ്പുറത്തുമുണ്ട് കടുക് പിടിച്ചെടുക്കുന്നുണ്ട്. ഇത് കടുകാണ് ഈ പിടിച്ചെടുക്കുന്നത്. പിന്നെ ജീരകം ഉണ്ടായിരുന്നു, അത് പോയി. കടല ഉണ്ടായിരുന്നു, കടല പൂത്ത് കായ്ച്ച് കാ വന്നിട്ട് മഴ പെയ്ത് അത് മൊത്തവും പോയി. അപ്പോൾ ഇപ്പുറത്തുമുണ്ട്. അപ്പോൾ എന്താ, ഇത് ചോളമാണ്, ചോളം പിടിച്ചിട്ടുണ്ട്. വേണ്ടേ, അതായത് ഫ്രിഡ്ജ് ബോക്സ് നേരത്തെ ഗ്രോ ബാഗിലാണ് നട്ടിരുന്നത്, ചോളമാണ് പിടിച്ചെടുക്കുന്നത്. ഇതിനകത്ത് എന്നുവെച്ചാൽ ഞങ്ങളൊരു പരീക്ഷണം പോലെ ചെയ്തതാണ്. അപ്പം ഗ്രോ ബാഗിലായതുകൊണ്ട് ഇത്രയും വളർന്നിട്ടുള്ളായിരുന്നു. പിന്നെ ഗ്രോ ബാഗിൽ നിന്ന് ഇപ്പോഴാണ് ഫ്രിഡ്ജ് ബോക്സിലോട്ട് മാറ്റിയത്. അപ്പം കുറച്ച് വളർച്ച വെച്ചിട്ടുണ്ട്, അതിന് ശേഷമാണ്. ഇതിലെല്ലാത്തിലും വേണ്ടേ, ഇവിടെ എല്ലാം പിടിച്ചെടുപ്പുണ്ട്. ഇതെല്ലാം കണ്ടില്ലേ, ചോളം പിടിച്ച് നിൽക്കുകയാണ്. അതിനകത്ത് എല്ലാ തൈയിലും ചോളം ഉണ്ട്. ചെറിയ തൈയായതുകൊണ്ട് അത്രയും അങ്ങോട്ട് അറിയാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഗ്യാസ് മുളക്, ഉണ്ടമുളകെന്ന് പറഞ്ഞു, അതിൻ്റെ കുറച്ച് സെക്ഷനാണ് അതുകൊണ്ട് ഇതിനകത്ത്. പിന്നെ ശംഖുപുഷ്പമുണ്ട്, ശംഖുപുഷ്പത്തിൻ്റെ നീല ശംഖുപുഷ്പം, അതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. നല്ല എഫക്റ്റീവാണ്, ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പം അപ്പുറത്തുമൊക്കെ നിൽപ്പുണ്ട്, ഉണ്ടമുളകിൻ്റെ തൈകൾ അപ്പുറത്ത് നിൽപ്പുണ്ട്. പിന്നെ അതുകൊണ്ട് ഇവിടെയുണ്ട് ഒരു ചെറിയ തക്കാളി കൃഷി, അതും ഇങ്ങനെ പാകമായിട്ട് നിൽക്കുകയാണ്. നമ്മൾ നിർത്തിയേക്കണമെന്ന് വിചാരിച്ച എല്ലാത്തിനും പിച്ചുന്നത്, ഇനി നിർത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയാവത്തില്ല. ഇതൊക്കെ ഗ്രോ ബാഗിൽ നട്ടിരുന്നേ, ഇപ്പോഴേ ഞങ്ങൾ കുറച്ച് നാളായതുള്ളൂ ഇതിലോട്ട് മാറ്റിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു വളർച്ചക്കുറവുണ്ട്. ഇപ്പോൾ ഗ്രോ ബാഗിൽ നട്ടിരുന്നതിന് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, നമ്മളങ്ങനെ ജൈവ വളങ്ങൾ മാത്രമാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആയിട്ടുള്ളൊരു വളർച്ചയ്ക്കുള്ളൊരു പ്രശ്നമുണ്ട്. പക്ഷേ വിഷമില്ലാത്ത സാധനങ്ങൾ നമുക്ക് കഴിക്കാമല്ലോ. ജൈവ വളമാകുമ്പോഴത്തേക്ക് നമ്മുടെ ശരീരത്തിന് ഒരു രീതിയിലും കേടാവുന്നതല്ല, അതുകൊണ്ടാണ് ജൈവ വളം മാത്രം ഉപയോഗിച്ച് ഞങ്ങളിത് ചെയ്തത്. എന്നാലും ഉണ്ട് കണ്ടില്ലേ, നമുക്കൊരു വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള എന്തായാലും കിട്ടുന്നുണ്ട്. വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കുന്നതിൽ ഏറ്റവും നല്ലത്.